നമസ്കാരം പണ്ടൊക്കെ ആർ എസ് എസുകാരെ കമ്മ്യൂണിസ്റ്റുകാർ കല്യാണത്തിന് പോലും വിളിക്കില്ലായിരുന്നു അങ്ങനൊരു കാലം ആ കാലഘട്ടത്തിലൂടെ ആർ എസ് എസ്സുകാർ കടന്നു പോയിട്ടുണ്ട് ഏറ്റവും അധികം രാഷ്ട്രീയമായി അയിത്തം കൽപ്പിച്ച് മാറ്റി നിർത്തപ്പെട്ടവരാണ് ഈ ആർ എസ് എസുകാർ എന്നു പറയുന്നവർ കേരളത്തിൽ നിന്ന് മാത്രമല്ല ഭാരതത്തിൻ്റെ പല ഭാഗങ്ങളിലും ആദ്യഘട്ടത്തിൽ അങ്ങനെയായിരുന്നു കേരളത്തിൽ കമ്മ്യൂണിസ്റ്റുകളാണ് അത്തരത്തിൽ ആർ എസ് എസ്കാരോട് പെരുമാറിയിരുന്നത് എങ്കിൽ അങ്ങ് ഉത്തരേന്ത്യയിലും ഭാരതത്തിൻ്റെ മറ്റു സംസ്ഥാനങ്ങളിലുമെല്ലാം കോൺഗ്രസ്സുകാരായിരുന്നു ആർ എസ് എസ്കാർക്ക് അയിത്തം കൽപ്പിച്ചിരുന്നത് അതേതാണ്ട് രണ്ടായിരത്തി പതിനാല് വരെ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം കാരണം നരേന്ദ്രമോദിയെ ബി ജെ പിയുടെ പ്രചരണ വിഭാഗത്തിൻ്റെ തലവനായി നിയമിച്ചപ്പോൾ അതായത് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി നരേന്ദ്രമോദി വരാൻ പോകുന്നു എന്ന വാർത്തകൾ പ്രചരിച്ചപ്പോൾ തന്നെ കോൺഗ്രസിലെ ഒരു നേതാവ് പറഞ്ഞത് നമുക്ക് ഓർമ്മയുണ്ടല്ലോ അദ്ദേഹത്തിന് ഡൽഹിയിലേക്ക് വരാനുള്ള ഒരു സാധ്യതയുമില്ല വേണമെങ്കിൽ അദ്ദേഹം എ ഐ സി സി ഓഫീസിൽ വന്ന് ചായ വിറ്റ് പോയിക്കോട്ടെ എന്നാണ് പറഞ്ഞത് പക്ഷെ ഇത് മോദി വലിയ ഒരു പ്രചരണ ആയുധമാക്കി മോദിയെ അങ്ങനെ പറഞ്ഞത് ഭാരതത്തിലെ ജനങ്ങൾ ഇഷ്ടപ്പെട്ടില്ല ആ തിരഞ്ഞെടുപ്പിൽ തന്നെ മോദി ചരിത്രം കുറിച്ചുകൊണ്ട് അധികാരത്തിലേറി അത് മറ്റൊരു വശം പക്ഷേ സാമൂഹികമായി രാഷ്ട്രീയമായി അയിത്തം കൽപ്പിച്ച് മാറ്റി നിർത്തപ്പെടുന്ന ഒരു വിഭാഗമായിരുന്നു ഈ ആർ എസ് എസ്കാർ ഇന്നും കേരളത്തിൽ പല രീതിയിലും ആർ എസ് എസ്സുകാർക്കെതിരെ വലിയ രീതിയിലുള്ള ദുഷ്പ്രചരണങ്ങളും മറ്റും നടക്കുന്നുണ്ട് എന്തായാലും എല്ലാ സംഘടനകളും സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് എല്ലാ സംഘടനകൾക്കും അതിൻ്റേതായ സ്ഥാനം സമൂഹത്തിലുണ്ട് ലക്ഷക്കണക്കിന് ജനങ്ങൾ ഓരോ സംഘടനയെയും ആരാധിക്കുന്നു അല്ലെങ്കിൽ ആ സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നത് ആ വസ്തുത മനസ്സിലാക്കിക്കൊണ്ട് അല്ലെങ്കിൽ ആ വസ്തുത മനസ്സിലാക്കാതെ വികസനത്തിന് വേണ്ടി ഒന്നിച്ചു പിടിക്കാനുള്ള ബുദ്ധിയില്ലാതെ നമ്മൾ പരസ്പരം കലഹിക്കുകയാണ് നരേന്ദ്രമോദിയെ ഒന്ന് കണ്ടാൽ നരേന്ദ്രമോദിയെ കണ്ടൊന്ന് ചിരിച്ചാൽ നരേന്ദ്രമോദി എങ്ങാനും നമ്മുടെ അടുത്തുകൂടെ കഴിഞ്ഞാൽ ഈ രാഷ്ട്രീയ നേതാക്കൾക്ക് വിശദീകരണം ചോദിക്കേണ്ടി വരും അല്ലെങ്കിൽ വിശദീകരണം നൽകേണ്ടി വരും അവർക്ക് ഒരു പക്ഷേ സസ്പെൻഷൻ നേരിടേണ്ടി വരും അല്ലെങ്കിൽ പിരിച്ചുവിടും ഇങ്ങനെ ക്രൂരമായ ശിക്ഷാരീതികളൊക്കെ കേരളത്തിൽ പണ്ടുണ്ടായിരുന്നു നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ ഒന്ന് വെറുതെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാനായി കേരളത്തിൽ വന്നപ്പോൾ സഖാക്കൾ ഇവിടെ അങ്ങ് ഹർത്താൽ പ്രഖ്യാപിച്ച് ജനജീവിതം സ്തംഭിപ്പിച്ച് കളഞ്ഞത് നമുക്ക് ഓർമ്മയുണ്ടല്ലോ നരേന്ദ്രമോദിക്ക് അതുകൊണ്ട് എന്താണ് സംഭവിക്കുക എന്ന് ഈ പൊട്ടന്മാർക്ക് അറിയില്ല എന്നതാണ് മറ്റൊരു കാര്യം കേരളം മുഴുവൻ ഹർത്താൽ പ്രഖ്യാപിച്ച് കരുദിനം പ്രഖ്യാപിച്ച് സ്തംഭിപ്പിച്ചാൽ അനുഭവിക്കുന്നത് മലയാളികളാണ് അല്ലാതെ നരേന്ദ്രമോദിക്ക് എന്താണ് കാര്യം അദ്ദേഹം ഗുജറാത്ത് സർക്കാരിൻ്റെ ഔദ്യോഗികമായ വാഹനങ്ങളിലും ഹെലികോപ്റ്ററിലുമെല്ലാം ഇവിടെ വരുന്നു പരിപാടിയിൽ പങ്കെടുക്കുന്നു തിരികെ പോകുന്നു അല്ലാതെ ഇവിടെ ഹരിദിനം പ്രഖ്യാപിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ ഇവിടെ ജനജീവിതം സ്തംഭിപ്പിച്ചതുകൊണ്ടോ നരേന്ദ്രമോദി പ്രത്യേകിച്ച് പാഠമൊന്നും പഠിക്കാൻ പോകുന്നില്ല അന്ന് സഖാക്കൾക്കറിയില്ലായിരുന്നു മാത്രമല്ല നരേന്ദ്രമോദി അമേരിക്കയിൽ സന്ദർശനത്തിന് പോകാൻ ഒരുങ്ങിയപ്പോൾ അമേരിക്കൻ പ്രസിഡന്റിനോട് കത്തെഴുതിയവരാണ് നമ്മുടെ സഖാക്കൾ അതായത് ഈ നരേന്ദ്രമോദിയെ അങ്ങോട്ട് കയറ്റരുത് കാരണം ഹിന്ദുത്വത്തിൻ്റെ കാവലാളാണ് അദ്ദേഹം ഹിന്ദുത്വത്തിന് വേണ്ടി ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് ഇവിടത്തെ മതന്യൂനപക്ഷങ്ങളെ ഒന്നാകെ പീഡിപ്പിക്കാൻ പോകുന്ന ആളാണ് അതുകൊണ്ട് അമേരിക്കയിലേക്ക് ഇയാളെ കയറ്റരുത് എന്ന് അമേരിക്കൻ പ്രസിഡന്റിന് കത്തെഴുതി നമ്മുടെ സഖാക്കൾ മാത്രമല്ല അതിലും വലിയ വിഷയം അമേരിക്കൻ പ്രസിഡന്റ് പിന്നീട് ഇന്ത്യയിൽ വന്നപ്പോൾ ഇന്ത്യയിൽ വരാനൊരുങ്ങിയപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് സാമ്രാജ്യത്വത്തിൻ്റെ പ്രതിനിധിയാണ് മുതലാളിത്വത്തിൻ്റെ പ്രതിനിധിയാണ് അയാളെ ഇന്ത്യയിലേക്ക് അടുപ്പിക്കരുത് എന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന നരേന്ദ്രമോദിക്കും കത്തഴിച്ചു കളഞ്ഞു നമ്മുടെ സഖാക്കൾ അതാണ് ഈ കാലചക്രം എന്ന് പറയുന്നത് ആർ എസ് എസിനെയും ബി ജെ പിയേയും അതുമായി ബന്ധപ്പെട്ട എല്ലാത്തിനെയും ഒരു അയിത്തം കൽപ്പിച്ച് മാറ്റി നിർത്തുക എന്നുള്ളത് ഒരു രാഷ്ട്രീയ പ്രതിരോധ മാർഗമാണ് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പി അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ഈ സ്വാതന്ത്ര്യ സമരത്തിൽ ആർ എസ് എസിന്റെ പങ്കിനെ വീരസവർക്കർക്കെതിരെയുള്ള ഇത്രയും വ്യക്തിപരമായ അധിക്ഷേപങ്ങളും എല്ലാം വർദ്ധിച്ചതെന്ന് നമ്മൾ കാണണം അതിനു മുന്നേ വീരസവർക്കറെ അങ്ങനെ ആരും തെറി പറയാറൊന്നുമില്ല ആർ എസ് എസിൻ്റെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തെക്കുറിച്ചോ അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമര പങ്കാളിത്തത്തെക്കുറിച്ചോ ആരും ചർച്ച ചെയ്യുകയുമില്ല ചെരുപ്പു നക്കി പ്രയോഗങ്ങളൊന്നും വന്നില്ലായിരുന്നു പക്ഷേ പാർട്ടി അധികാരത്തിൽ വന്നപ്പോഴാണ് ഇത്തരം പ്രയോഗങ്ങൾ വരുന്നത് അതിൻ്റെ സുപ്രധാനമായ കാരണം ഈ അധികാരത്തിൽ വന്ന് ആ പാർട്ടി പ്രവർത്തനം തുടങ്ങുന്നു ഇതുവരെ ഖജനാവ് കൊള്ളയടിച്ച സർക്കാരുകളെ ജനം കണ്ടിട്ടുള്ളൂ എന്നാൽ ഇന്ന് രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന സർക്കാരിനെ ജനം കാണുകയാണ് ആ സർക്കാരിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചോ അതിൻ്റെ നയങ്ങളെക്കുറിച്ചോ കമാന്നൊരു അക്ഷരം എതിരെ ശബ്ദിക്കാൻ അറിയില്ല വിഷയ ദാരിദ്ര്യമാണ് അതുകൊണ്ട് വഴിയെ പോകുന്ന സവർക്കറേയോ അല്ലെങ്കിൽ അപ്പുറത്തൂടെ പോകുന്ന ആർ എസ് എസിനെയോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കളയാം എന്നതാണ് ഒരു രീതി ഇതൊരു രാഷ്ട്രീയ പ്രതിരോധ മാർഗം മാത്രമാണ് പക്ഷേ ആ രീതിയെല്ലാം മാറുന്നു കാലം കലങ്ങി തെളിയുന്നു എന്നാണ് ഏറ്റവും ഒടുവിൽ നമ്മൾ മനസ്സിലാക്കുന്നത് വാർത്തകൾ ശരിയാണ് എങ്കിൽ അമിത് ഷായെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായെ ഈ ഓണാഘോഷ പരിപാടികൾക്കും നെഹ്റു ട്രോഫി വള്ളംകളിയിലുമൊക്കെ മുഖ്യ അതിഥിയായി ക്ഷണിച്ചിരിക്കുകയായിരുന്നു പിണറായി വിജയൻ സർക്കാർ ഇത് നരേന്ദ്രമോദിയെയോ ഇന്ത്യൻ രാഷ്ട്രപതിയെയോ അല്ലെങ്കിൽ മറ്റാരെയെങ്കിലോ അല്ല ഈ ക്ഷണിക്കുന്നത് എന്ന് ഓർക്കണം ബി ജെ പിയുടെ ചാണക്ക്യൻ എന്നറിയപ്പെടുന്ന ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ കാവലാൾ എന്നറിയപ്പെടുന്ന എക്സ്ട്രീം ഹിന്ദു ഈസ്റ്റ് എന്നൊക്കെ ഈ മാർസിസ്റ്റ് പാർട്ടിക്കാർ വിമർശിക്കാറുള്ള ഒരു നേതാവാണല്ലോ അമിത്ഷാ അതേ അമിത് തന്നെയാണ് ക്ഷണപത്രം അഴിച്ച് പിണറായി വിജയൻ ഇവിടേക്ക് ക്ഷണിക്കുന്നത് എന്തായാലും മറ്റെന്തോ പരിപാടിയുമായി ബന്ധപ്പെട്ട് ആ സമയത്ത് കേരളത്തിൽ ഉണ്ട് അമിത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷേ ഈ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഇത്തരം പരിപാടികളിൽ പങ്കെടുക്കണോ വേണ്ടയോ എന്നൊന്നും അമിത് ഇതുവരെ തീരുമാനിച്ചതായി അറിയില്ല എന്തായാലും ക്ഷണം പോയിട്ടുണ്ട് എന്ന് ഉറപ്പാണ് സർക്കാർ വൃത്തങ്ങളും അത് ശരിവയ്ക്കുന്നുണ്ട് പക്ഷേ ആയുധത്തിൻ്റെ കാലഘട്ടം മാറുന്നുണ്ടോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അമിത്ഷായെ ഇവിടെ ക്ഷണപത്രം നൽകി വിളിച്ചു വരുത്തുകയും വീരസവർക്കറെ ഇങ്ങനെ അപമാനിക്കുകയും ചെയ്യുന്നത് നല്ലതാണോ എന്ന് പിണറായി വിജയൻ ഒന്ന് ആലോചിക്കുന്നത് നന്നായിരിക്കും വെബ് ഡെസ്ക് തത്ത് ന്യൂസ്